ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൈഡ് ആംഗിൾ റിവ്യൂസ്. ഇന്നത്തെ ന്യൂസ് പേപ്പർ എല്ലാവരും കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ക്ലിപ്പിംഗ് ഇട്ട് തരാം. വളരെ രസകരമായിട്ടുള്ള നിയമ ഭേദഗതികളാണ് വരുത്തിയാണ്. ഭേദഗതികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ ഇന്ത്യയിൽ ഇനി മുതൽ നിയമങ്ങൾ മാറാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫൈനാണ് മാറാൻ പോകുന്നത്. നമ്മൾ ചെയ്യുന്ന ഡ്രൈവിംഗ് അത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞ രീതിയിൽ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പണി എന്ന് പറഞ്ഞാൽ ചെറിയ പണിയൊന്നുമല്ല, നല്ല വലിയ ഫൈൻ തന്നെയാണ് വരാൻ പോണത്. 200 ഇരട്ടി, 300 ഇരട്ടി, 400 ഇരട്ടി, 500 ഇരട്ടി വരെയൊക്കെയാണ് ഫൈൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഇത് ഈ ഭേദഗതി എന്നുണ്ടെങ്കിൽ ഈ ഒരു എന്താ പറയുക, ഈ ഫൈനിൻ്റെ ആ ഒരു സ്ലാബ് മാറ്റിയേക്കുന്നത് കഴിഞ്ഞ മന്ത്രിസഭ എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ മോഡി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഇത് അപ്രൂവൽ ആയിരിക്കണമെന്ന്. പക്ഷേ രാജ്യസഭയിൽ അത് എന്നുണ്ടെങ്കിൽ എല്ലാ ചർച്ചകളും കാര്യങ്ങളും ശേഷം ഫൈനൽ അപ്രൂവൽ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ആ ഒരു സമ്മതം കിട്ടിയിട്ടുണ്ടായില്ല. അതിനൊക്കെ മുമ്പ് നമുക്കിപ്പോൾ ഗവൺമെൻറ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഇലക്ഷനും കാര്യങ്ങളൊക്കെ വന്ന് അത് ലാപ്സായി പോയി. വീണ്ടും അത് രണ്ടാമത് അവതരിപ്പിച്ചു, ബില്ല് പാസ്സായി കഴിഞ്ഞു. ഇനി മുതൽ അത് ഇംപ്ലിമെൻറ്റേഷൻ്റെ ആ ഒരു ഫേസിലേക്ക് വന്നൊക്കെയാണ്. അപ്പോൾ ഫൈനും കാര്യങ്ങളും എന്തൊക്കെയാണെന്നാണ് ഞാൻ ഈ ഒരു എപ്പിസോഡിൽ കൂടി നിങ്ങളിലേക്ക് പറയാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും, അതെനിക്ക് 100% ഉറപ്പാണ്. നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഇത് ഷെയർ ചെയ്തേക്കുക. കാരണം എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ന്യൂസാണ്. നമ്മളെല്ലാവരും 2-വീലറും 4-വീലേഴ്സൊക്കെ റൂട്ടിൽ കൂടി ഓടിക്കുന്ന ആൾക്കാരാണ്. എല്ലാവർക്കും ഇത് വളരെ ഉപകാരപ്രദമാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇങ്ങനത്തെ ഒരുപാട് വീഡിയോസായിട്ട് ഞാൻ ആഴ്ചകളിൽ 4-5 വീഡിയോസ് വെച്ചിടുന്നുണ്ട്. എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് കൂടുതലുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഹിറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോവാം. ഫസ്റ്റത്തെ അപ്ഡേറ്റ് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള 2-വീലർ ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ 2-വീലർ റൈഡേഴ്സിന് വേണ്ടിയിട്ടാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ഹെൽമെറ്റ് ധരിച്ചിരിക്കണം, അത് മാൻഡേറ്ററി ആണ്. ഹെൽമെറ്റ് ധരിക്കാത്ത ആൾക്കാർ പിടിക്കപ്പെട്ടു കഴിഞ്ഞാലുള്ള ഫൈനാണ് ഇനി മുതൽ 1000 രൂപയാണ്, അല്ലെങ്കിൽ 1000 രൂപ. ഇത് ഇത്രയും നാൾ നമ്മൾ 100-200 അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ചുമ്മാ ഊരി പോയാവുന്നു. പക്ഷേ ഇനി മുതൽ 1000 രൂപ അത് സ്റ്റാൻഡേർഡൈസ്ഡ് ആക്കിയൊക്കെയാണ്. അത് മാത്രമല്ല 3 മാസത്തേക്ക് നിങ്ങൾ ലൈസൻസും കൂടി സസ്പെൻഡ് ചെയ്യും. നമ്മൾ ഈ 3 മാസം നിങ്ങൾക്ക് ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കും. അത് ലൈസൻസ് ഇല്ലാതെ നിങ്ങൾ വണ്ടി ഓടിച്ച് പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈസൻസ് ഇല്ലാതെ ഓടിക്കണതിൻ്റെ ആ ഒരു പിഴയും കൂടി നിങ്ങളുടെ മുകളിലേക്ക് വരും. അപ്പോൾ ഇത് ആലോചിച്ചിരിക്കുക, 1000 രൂപ പിഴയും 3 മാസം ലൈസൻസ് സസ്പെൻഷനും കൂടി ഉണ്ട്. അടുത്തത് മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് ഡ്രൈവ് ചെയ്യണ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരുപാട് ഫ്രണ്ട്സ് ഭയങ്കര ധൃതിയിലായിരിക്കും, എവിടെയെങ്കിലൊക്കെ എത്തിപ്പെടാൻ വേണ്ടി അതിൻ്റെ ഇടയ്ക്ക് ഫോൺ വരും. ഫോൺ വരുമ്പോൾ നമ്മൾ എന്ത് വെച്ചാൽ ഫോൺ എടുത്തിട്ട് പയ്യെ ഹെൽമെറ്റിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് സ്വസ്ഥമായിട്ട് സംസാരിച്ചിട്ടോ, ആരും കാണില്ല എന്നാണ് അവരുടെ വിചാരം. അല്ലാതെ കാർ ഓടിക്കാൻ സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാറിൽ വളരെ ബുദ്ധിപരമായിട്ട് ഇതിങ്ങനെയൊക്കെ പിടിച്ച് അല്ലെങ്കിൽ ഇതിങ്ങനെ സ്പീക്കറിലൊക്കെ പിടിച്ച് അല്ലെങ്കിൽ താഴ്ത്ത് വെച്ചിട്ട് സ്പീക്കറിലൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ മൊബൈലിൽ എന്താ പറയുക ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ടാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി മുതൽ മൊബൈൽ വൈൽഡ് ഡ്രൈവിംഗ് നിങ്ങൾ മൊബൈലിൽ സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പിഴ വരാൻ പോണത് 5000 രൂപയാണ്. ആലോചിക്കുക, 5000 രൂപ മൊബൈൽ ഡ്രൈവിംഗിന് നിങ്ങൾക്ക് പിഴ ചുമത്തപ്പെടും. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക, മൊബൈൽ യൂസ് ചെയ്ത് കുറക്കുക. ഇപ്പോൾ നിലവിൽ 1000 രൂപയായിരുന്നു പിഴ, ഇനി മുതൽ 5000 രൂപയായിരിക്കും പിഴ. അടുത്തത് മദ്യപിച്ച് വാഹനം ഓടിക്കുക. 2-വീലർ 4-വീലർ ഏത് വെഹിക്കിളായാലും മദ്യപിച്ച് വാഹനം ഓടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പിഴ ഇനി മുതൽ 10,000 rupees ആണ്. 10,000 രൂപ നിയമപരമായിട്ട് 10,000 രൂപ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പോകും. ആലോചിക്കാം, ഇപ്പോൾ നിലവിൽ അത് 2,000 രൂപയാണ്, പക്ഷേ എത്ര മടങ്ങാണ് കൂട്ടിയേക്കണേ നിങ്ങൾ ആലോചിച്ചത്. അപ്പോൾ എല്ലാം സൂക്ഷിച്ച് മദ്യപിച്ച് കഴിഞ്ഞെങ്കിൽ നിങ്ങൾ ഓട്ടോ പിടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വരാം, സ്വന്തമായിട്ടുള്ള വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്ത് വരാതിരിക്കും. അടുത്തത് സീറ്റ് ബെൽറ്റാണ്. സീറ്റ് ബെൽറ്റ് നമ്മൾ കാറിൽ പോകുന്ന ആൾക്കാർ എപ്പോഴും സീറ്റ് ബെൽറ്റ് ഇടാതെ വളരെ സ്മാർട്ടായിട്ട് കാറിൻ്റെ അലാറം അടിച്ചാലും അല്ലെങ്കിൽ ആ ഒരു അലേർട്ട് മെസ്സേജ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരുന്നാലും നമ്മളത് വില കൽപ്പിക്കുകയില്ല, നമ്മൾ ജസ്റ്റ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി മുതൽ സീറ്റ് ബെൽറ്റ് ഇടാതെ നിങ്ങൾ ഓടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പിഴ 1000 രൂപയാണ്. ഇപ്പോൾ നിലവിൽ അത് 100 രൂപ ആണുള്ളൂ, പക്ഷേ ഇനി മുതൽ 1000 രൂപ നിലവിൽ ഇനി വാങ്ങിച്ചു തുടങ്ങും. അടുത്ത് ഓവർ സ്പീഡാണ്. ഓവർ സ്പീഡ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഭാഗമാണ്, കാരണം എനിക്കും കുറേ ഓവർ സ്പീഡിന് ചാർജസ് കിട്ടിയിട്ടുണ്ട്. ഓവർ സ്പീഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം നമുക്ക് നല്ല റോഡ്സ് ഇപ്പോൾ ഒരുപാട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഹൈവേയിലേ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടികളൊന്നും നോക്കി കഴിഞ്ഞാൽ അറിയാം, എല്ലാ അതിൻ്റെ BHP മിനിമം ഒരു 18+ ആയി കഴിഞ്ഞു. 18-35 റേഞ്ചിലേക്ക് BHP വന്നു കഴിഞ്ഞു. അതുപോലെ CC നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആരും 100cc ബൈക്ക് ഓടിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഇപ്പോൾ എല്ലാ ഇപ്പോൾ പിള്ളേരായാലും അല്ലെങ്കിൽ ഒരു മധ്യവയസ്കരായാലും എല്ലാവരും ഒരു 150cc
എഞ്ചിനിലേക്ക് പ്രിഫേർഡ് ആയി കഴിഞ്ഞു. 150 cc തൊട്ട് 350, 500, 400 ആ ഒരു cc-യിലേക്കാണ് ഇപ്പോൾ നമ്മൾ ബൈക്കൊക്കെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ബൈക്കിൻ്റെ സ്പീഡ് തന്നെ നമ്മളറിയാതെ തന്നെ കൂടും. 100, 90 kilometers ഹൈവേയിലൊക്കെ നമുക്കറിയാം, നാഷണൽ ഹൈവേസിൽ 90 km ലിമിറ്റ് വന്നു. അതിന് മുകളിലേക്ക് നമ്മളിനി പോയിട്ടുണ്ടെങ്കിൽ ഫൈൻ വരുന്നത് 1000 to 2000 rupees റേഞ്ചിലാണ്. അത് നിങ്ങളുടെ കിലോമീറ്റർ നിങ്ങൾ ട്രാവൽ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര കിലോമീറ്റർ സ്പീഡിലാണ് നിങ്ങൾ വണ്ടി ഓടിക്കണം, അതനുസരിച്ച് നിങ്ങൾക്ക് 1000 ബേസ് തന്നെ 1000 to 2000 rupees വരെ നിങ്ങൾക്ക് ഫൈൻ അടിക്കേണ്ടി വരും. ഇപ്പോൾ നിലവിലുള്ളത് 400 rupees, നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് 400 rupees ഫൈൻ കിട്ടിക്കഴിഞ്ഞാൽ ഫാസ്റ്റ് ട്രാക്ക് എന്നുള്ള സിവിൽ സ്റ്റേഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫാസ്റ്റ് ട്രാക്ക് വിഭാഗം ഉണ്ട്, അവിടെ പോയിട്ട് നമുക്ക് ഫൈൻ അടക്കാറുണ്ട്. പക്ഷേ ഇനി മുതൽ 1000 rupees കൊണ്ടായിരിക്കും ഈ റേഞ്ച് വരുന്നത്. അപ്പോൾ സൂക്ഷിച്ച് എപ്പോഴും പറഞ്ഞേക്കണ ആ ലിമിറ്റിൽ താഴെ വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക. അടുത്ത് റാഷ് ഡ്രൈവിംഗ് ആണ്. റാഷ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അപകടകരമായിട്ടുള്ള രീതിയിൽ വണ്ടി ഓടിക്കുക. മെയിനായിട്ട് ഞാൻ പറയുന്നത് ടൂ വീലേഴ്സാണ്. നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സ് അല്ലെങ്കിൽ സുഹൃത്തുക്കൾ നമ്മൾ റോഡിൽ കൂടി പോകണം കഴിഞ്ഞാൽ നമുക്ക് തന്നെ പേടിയാവും. അവർ ഭയങ്കര സ്മാർട്ടായിട്ട് വണ്ടി നമ്മുടെ ഫ്രണ്ടിൽ കൂടി എടുത്തിങ്ങനെ പോകും. പക്ഷേ ഒരു കാര്യം അറിയിക്കുക, നിങ്ങൾ സ്മാർട്ടായതുകൊണ്ടല്ല, ബാക്കിയുള്ളവർ ബ്രേക്ക് ചെയ്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഇത്ര സേഫായിട്ട് പോകണം കൂടി നിങ്ങൾ ആലോചിക്കണം. ഞാനും ഒരുപാട് ആലോചിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ എന്താ പറയുക, 18 വയസ്സ് കഴിയുമ്പോൾ തന്നെ ലൈസൻസ് എടുത്തിട്ട് അപ്പം തന്നെ എന്താ പറയുക, പൾസറും ഡ്യൂക്കൊക്കെ എടുത്തിട്ട് പറപ്പിക്കുകയാണ് റോഡിൽ കൂടി. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ പേടിയാവും. അപ്പോൾ അങ്ങനത്തുള്ള സുഹൃത്തുക്കളോട് പറയാം, റാഷ് ഡ്രൈവിംഗ് നിങ്ങൾ ഇനി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇനി ഉറപ്പായിട്ടും പിടിക്കപ്പെടും. റാഷ് ഡ്രൈവിങ്ങിൻ്റെ ഇപ്പോഴത്തെ പുതിയ നിരക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5000 rupees പഴ, 5000 rupees. ഇതിനു മുമ്പ് വെറും 1000 rupees ഉണ്ടായുള്ളൂ, പക്ഷേ ഇനി മുതൽ 5000 rupees നിങ്ങൾക്ക് പഴ. അത് മാത്രമല്ല, സ്ത്രീകൾ നിങ്ങൾ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ സ്ത്രീകൾ റാഷ് ഡ്രൈവിംഗ് എന്ന് ഉദ്ദേശിച്ച് സ്പീഡിൽ പോകണം മാത്രമല്ല റാഷ് ഡ്രൈവിംഗ്. റാഷ് ഡ്രൈവിംഗ് എന്ന് വെച്ചാൽ മറ്റുള്ള ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ റൈഡേഴ്സിന് വണ്ടി ഓടിക്കാൻ പറ്റാത്ത രീതിയിൽ, അപകടകരമായിട്ടുള്ള രീതിയിൽ വണ്ടി ഓടിച്ചുകഴിഞ്ഞെങ്കിൽ അതും റാഷ് ഡ്രൈവിംഗ് തന്നെയാണ്. അപ്പോൾ ലേഡീസ് വണ്ടി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ കറക്റ്റായിട്ട് സിഗ്നലും കാര്യങ്ങളും കിട്ടി തിരിയുക. വേറെ അപകടം ഉണ്ടാക്കുന്ന രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതും റാഷ് ഡ്രൈവിംഗ് തന്നെയാണ്. അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ട്രാഫിക് സിഗ്നൽ വയലേഷൻ. നമ്മൾ ഒരു സിഗ്നലിൽ നമ്മൾ കിടന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ ഭയങ്കര തിരക്കുള്ള ആൾക്കാരുണ്ട്, അവർക്ക് ഭയങ്കര തിരക്കാണ്, എപ്പോഴും ഭയങ്കര തിരക്കാണ്, അവരെങ്ങടെ പോകണമെന്ന് നമുക്ക് അറിയാൻ പാടില്ല. ഞാൻ തന്നെ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്. നമ്മൾ ഒരു സിഗ്നലിൽ ഇപ്പോൾ സെക്കൻഡ്സ് കാണിക്കണം, ഒരു 20 seconds, 30 seconds വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ സിഗ്നൽ ഇട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നോക്കാൻ സമയമില്ല, അപ്പോൾ തന്നെ ബൈക്ക് എടുത്ത് അല്ലെങ്കിൽ കാർ എടുത്ത് വിടുകയാണ്. ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ അടുത്ത സിഗ്നൽ ചെല്ലുമ്പോൾ അവരവിടെ കിടക്കണ്ടാവും, അവർക്ക് പോകാൻ പറ്റാതെ കിടക്കണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇവിടുന്ന് അടുത്ത സ്പീഡിലേക്ക് വന്നത് എനിക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ റാഷ് ഡ്രൈവിംഗ് ചെയ്താൽ ഈ സിഗ്നൽ വയലേഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾ മറ്റുള്ള ആൾക്കാരെ കൊണ്ട് വിഷമിപ്പിക്കുകയാണ്. നിങ്ങൾ ഒരു സ്ട്രെയിറ്റ് റോഡിൽ കൂടി നിങ്ങൾ പോകുമ്പോൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിൽ നിന്നൊക്കെ കട്ടിങ് വരുന്നുണ്ടാവും സിഗ്നൽ, അവിടെ ഗ്രീൻ ലൈറ്റ് ആകുമ്പോൾ അവർ കയറി വരും. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ഇടിക്കും, അവിടെ ഇടിക്കും. എന്തിനാണ് വെറുതെ ബാക്കി ആൾക്കാർക്ക് ഇങ്ങനെ വിഷമം ഉണ്ടാക്കണം? അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി മുതൽ സിഗ്നൽ നിങ്ങൾ വൈകിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ പിഴ 500 rupees. ഇപ്പോൾ വെറും 100 rupees ഉള്ളൂ, പക്ഷേ ഇനി മുതൽ 500 rupees നിങ്ങളുടെ അടുത്ത് മേടിച്ചിരിക്കും. അത് നിങ്ങളിപ്പോൾ നിർത്താതെ പോയിരുന്നു നിങ്ങൾ ഭയങ്കര സ്മാർട്ടായിരുന്നു വിചാരിക്കേണ്ട. ക്യാമറയും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് വീട്ടിലേക്ക്, നിങ്ങൾ ലെറ്റർ കാര്യങ്ങൾ വീട്ടിലേക്ക് എത്തും. അപ്പോൾ 500 rupees പോകാതിരിക്കണമെങ്കിൽ മര്യാദക്ക് ബ്രേക്ക് ചെയ്തിട്ട് നല്ല കുട്ടിയായിട്ട് പോകാം. സെക്കൻഡ് ലാസ്റ്റ് അപ്ഡേറ്റ് ആണ്, ലാസ്റ്റ് അപ്ഡേറ്റും കൂടി നിങ്ങൾ കേൾക്കണം, കാരണം ലാസ്റ്റ് അപ്ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ലാസ്റ്റ് അപ്ഡേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി മുതൽ നമ്മൾ രജിസ്ട്രേഷൻ, വെഹിക്കിൾ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് എടുക്കുന്ന സമയത്ത് ആധാർ നിർബന്ധമാണ്. ആധാർ ഇല്ലാതെ ഇനി നമുക്ക് ഈ ഒരു സംഭവങ്ങൾ, സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടില്ല. രജിസ്ട്രേഷൻ ആയാലും ലൈസൻസ് ആയാലും ആധാർ നിർബന്ധമാക്കി കഴിഞ്ഞു. ഓക്കെ, അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, 18 വയസ്സ് തികയാത്ത ഏത് ഒരാളും ഇനി വെഹിക്കിൾ വണ്ടി എടുത്തിട്ട് റോഡിലേക്ക് ഇറങ്ങി പിടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിഴ വരുന്നത് 25,000 rupees. 25,000 rupees ഇത് വണ്ടി ഓടിക്കുന്ന ആൾക്കല്ല, വരാൻ പോണതായിരിക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നില്ലെങ്കിൽ ആ ഓടിക്കുന്ന ആളുടെ പാരൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പിള്ളേരാണെന്നുണ്ടെങ്കിൽ അവരുടെ അച്ഛന്മാരായിരുന്നു 25,000 rupees പിഴ. അല്ല ഇപ്പോൾ പാരൻസ് കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആരുടെ അടുത്തു നിന്നാണോ ആ വണ്ടി എടുത്തത്, ആ വണ്ടിയുടെ രജിസ്റ്റേർഡ് ഓണർ, അയാൾ ഇനി 25,000 rupees പിഴ അടച്ചേ പറ്റൂ. ഇതാണ് പുതിയ ഒരു നിയമം. ഇത് ഞാൻ വളരെ സപ്പോർട്ടിംഗ് ആണ്, കാരണം പിള്ളേർ ഒരുപാട് പിള്ളേർ 15 വയസ്സും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരും പ്ലസ് ടുവിന് പഠിക്കുന്ന പിള്ളേരൊക്കെ ഇപ്പോൾ ബൈക്കും കൊണ്ടാണ് സ്കൂളിൽ പോകണം. അപ്പോൾ വളരെ നല്ലൊരു കാര്യമാണ്, 25,000 rupees ഇനി മുതൽ പിഴ വരുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് ഓടിക്കാം. ഇത്രയും അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തി എന്ന് ഞാൻ വിചാരിക്കുന്നു. ദയവായി നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഇടാം. എല്ലാവരും ഈ ഒരു നിയമ ഭേദഗതിയൊക്കെ അറിയട്ടെ. ഇനി ആരും റാഷ് ഡ്രൈവ് ചെയ്ത് മരണപ്പെടാതിരിക്കുക, അല്ലെങ്കിൽ ഇഞ്ചേർഡ് ആവാതിരിക്കുക. എല്ലാവരും ഹെൽമെറ്റ് ധരിച്ച് പോവുക, സീറ്റ് ബെൽറ്റ് ഇട്ട് പോവുക. ഇത്രയാണ് പറയാനുള്ളത്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, താങ്ക്സ് ഫോർ വാച്ചിങ്.
നിങ്ങളെല്ലാവരും ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന പോലെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ആ റെഡ് റെഡ് ഐക്കണായിട്ട് കൊടുത്തിട്ടുണ്ടാവും, അതൊന്ന് പ്രസ് ചെയ്യുക. അതിന് കൂടെയുള്ള ആ ബെല്ലൈക്കൺ നിങ്ങൾ കാണണ്ടാവും, ചെറിയൊരു ബെല്ലിൻ്റെ. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ ഒരു മെസ്സേജായിട്ട് അല്ലെങ്കിൽ ഒരു ഡ്രോപ്പ് ഡൗൺ ആയിട്ട് നിങ്ങളുടെ മൊബൈലിലേക്ക് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ എൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റാവുന്നതാണ്.